നിങ്ങളോട് തുറന്ന് പറയാൻ, നിങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഈ കള്ളക്കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ശരിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാ? ഒരു ഉദാഹരണം ഞാൻ ഇവിടെ എട്ടിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു ക്ലിപ്പായിരുന്നു അബ്ദുൽ സമദ് സഖാഫിയുടെ. അയാൾ ഇങ്ങനെ വാചാലായിട്ട് സി എം അടവൂരിനെ പറ്റി പ്രസംഗിക്കുന്ന ആളാണ്. അതിലൊരു പ്രസംഗമാണ് 25 കൊല്ലം കുട്ടികളില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ഷെയ്ഖുനെ എത്തിയപ്പോ 10ഉം 20ഉം കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ഉമ്മമാരെ കണ്ടപ്പോൾ, സഹോദരിമാരെയും സഹോദരന്മാരെയും കണ്ടപ്പോ ഷെയ്ഖുന മക്കള് വേണ്ടേ എന്ന് ചോദിച്ച് ആ ആളുകൾക്ക് സ്വാന്തനം നൽകി. അവർക്കൊക്കെ മക്കളുണ്ടായി. 25 കൊല്ലമായി ആമിന എന്ന സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കാണ്. ആ ആമിന ഉമ്മാന്റെ വീട്ടിന്റെ മുമ്പിലൂടെ ഷെയ്ഖുന ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ വീട്ടുകാരിയായ ആമിന എന്ന് കേട്ട് ഷെയ്ഖുന ചോദിച്ചു, മക്കളെ വേണോ? ആമിന ഉമ്മ പൊട്ടിയങ്ങ് കരഞ്ഞു, അട്ടഹസിച്ച് കരഞ്ഞു. സങ്കടം പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. 25 കൊല്ലമായല്ലോ, ഒരു മോളെ തരാൻ, ഒരു മോനെ തരാൻ, ഒരു കുഞ്ഞിനെ തരാൻ പാതിരാത്രികളിൽ കരങ്ങൾ മലർത്തിയിട്ട് നിസ്കാര പായില്ലെന്ന് ദുആയിലാണല്ലോ ഇന്നുവരെ റബ്ബ് എന്റെ ദുആ സ്വീകരിച്ചില്ലല്ലോ. എന്റെ വീട്ടുകാരിൽ പലർക്കും, എന്റെ അയൽവാസികൾക്കും നാട്ടുകാർക്കും ധാരാളം ആളുകൾക്ക് മക്കളെ കൊടുക്കുന്ന റബ്ബേ, നീ എനിക്ക് മക്കളെ തരുന്നില്ലല്ലോ. ഈ സങ്കടത്തിലാണ് ആമിന എന്ന ആ ഉമ്മയുള്ളത്, സഹോദരിയുള്ളത്. സുഹൃത്തുക്കളെ, ഷെയ്ഖുന സ്ത്രീയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, മക്കളെ വേണോ? ആ പെണ്ണങ്ങ് പൊട്ടിക്കരഞ്ഞ് വേണം. 25 കൊല്ലമായി ഞാൻ ആ സങ്കടത്തിലാണ് ഷെയ്ഖുനോട് പറഞ്ഞപ്പോ ആ പെണ്ണിനോട് പറയുന്നു, കുത്തുബുല്ലാലം, നിങ്ങൾക്ക് മക്കളുണ്ടാകും കേട്ടോ, നിങ്ങൾ അടുത്ത കൊല്ലം ഉമ്മയാണ് കേട്ടോ. ഷെയ്ഖുന വാക്ക് പറഞ്ഞു, തിരിച്ചുപോയി. 10 മാസം പിന്നിട്ടേണ്ട താമസമുണ്ടായി. ആ പെണ്ണിന്നതാ കുഞ്ഞ് പിറന്നു. കുത്തുബുല്ലാലം, ഷെയ്ഖുന മടവൂരില്ലാത്ത ആമിന താത്താന്റെ കഥ. 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചു വരെ ആ സ്ത്രീ അള്ളാഹനോട് ചോദിച്ചു. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്, അള്ളാഹനോട് ചോദിച്ചു. ചോദിച്ചിട്ട് 25 കൊല്ലമായിട്ടും അള്ളാഹ കൊടുത്തില്ല. ചിന്തിക്കണേ, അള്ളാഹ കൊടുത്തു. അള്ളാഹ പറയുന്നുണ്ടെന്ത്, ചിലർക്ക് ഞാൻ ആൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് ഞാൻ പെൺകുട്ടികളെ കൊടുക്കും, ചില കാണുമ്പോഴും ഞാൻ ഇടകലത്തിൽ കൊടുക്കും, ചിലർക്ക് ഞാൻ കുട്ടികളെ കൊടുക്കില്ല. അതൊക്കെ എൻ്റെ ഉദ്ദേശം അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ശരി, അങ്ങനെ 25 കൊല്ലം തഹജ്ജ് നിസ്കരിച്ചിട്ടും പടച്ചോ കൊടുത്തില്ല. കാരണം എന്താ? കാരണം എന്താ? അള്ളാഹ്ക്കറിയാം ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട. സത്യം. പക്ഷേ സി എം അടവൂര് ഈ സ്ത്രീ മുറ്റത്ത് നിൽക്കുമ്പോൾ വീട്ടിന് മുമ്പ് കൂടെ പോയി. മുമ്പ് കൂടെ പോയപ്പോൾ സി എം അടവൂര് ചോദിക്കാൻ, കുട്ടികളെ വേണോ? ശരിക്കും എൻ്റെ നാട്ടിലൊക്കെയാണെങ്കിൽ പിന്നെ അവന് കണ്ടുണ്ടാവില്ല. അത് മടവൂരായാലും വേണ്ടിയില്ല, ആരായാലും. കാരണം റോട്ടിൽ നിൽക്കുന്ന ആരാൻ്റെ ഭാര്യനോട് ചോദിക്കാൻ എനിക്ക് മക്കളാണോ? അതും കുട്ടികളില്ലാത്തവരത്തിനോട് ഒരാണ് ചോദിക്കുക കുട്ടികളാണോ എന്ന്. കണ്ണു പൊട്ടിച്ചാളൂല്ല അടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഒരു ഉത്തരവാദിത്തമുള്ള ഒരാൾ ചോദിക്കുക പെണ്ണിനോട്, എനിക്ക് കുട്ടികളാണോ എന്ന്, നേർക്ക് നേരെ കുട്ടികളെ വേണോന്ന്. എന്നിട്ട് ആ സ്ത്രീ, ഞാൻ ആ സ്ത്രീനെ കുറിച്ചും സി എം അടവൂരിനെ കുറിച്ചും ചിന്തിക്കാൻ, രണ്ടു പേരും പിഴ. ഞാൻ എന്താ എന്താ കാരണം? 25 കൊല്ലം കുട്ടികളോട് ചോദിച്ചാലും നിരാശപ്പെടേണ്ടതുണ്ടോ ഈമാനുള്ളവർ? അത് നമ്മൾ ആദ്യം പരിശോധിക്കുക. അതായത് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഖുർആനാണ് എന്റെ വകയായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തോന്നൂലല്ലോ, അള്ളാഹന്റെ ഖുർആനാണ്. അതാണ് നമ്മുടെ പ്രസംഗത്തിന്റെ പ്രത്യേകത. അതിന് വെറുതെ മമ്പാട്ടുകാരും കുരുവട്ടിയിട്ട് കാര്യമില്ല കുഞ്ഞുമോനെ. കുരുവട്ടൂരുകാർക്കും കുരുവട്ടിയിട്ട് കാര്യമല്ല, മമ്പാട്ടുകാരനും കുരുവട്ടിയിട്ട് കാര്യമല്ല. അതൊക്കെ ഒരു തൗഫീഖാണ്. അള്ളാഹന്റെ ഖുർആൻ എവിടുന്ന് ഉദ്ധരിക്കാൻ കഴിയാന്നുള്ളതേ ഒരു തൗഫീഖാണ്. അതിന് സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം, പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാണ്ട് അരമിൻറ്റ് കാമിൻറ്റിക്കൽ ഉപ്പിട്ടിങ്ങനെ പുട്ടുപുട്ടുന്ന് പോയിട്ട് കാര്യമല്ല. മനസ്സിലാക്കിക്കോ, അള്ളാഹന്റെ ഖുർആനാണ്. ഇപ്പൊ ഖുർആനിലെ 21ാം അധ്യായം സൂറത്ത് അംബിയായിലെ 83ാമത്തെ വചനാട്ടോ പറയുന്നത്, കൊട്ടക്കണക്കൊന്നല്ല, 21ാം അധ്യായം 83. അതിലെന്താ പറയുന്നത്? ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, കേട്ടോളൂ. ശരിക്കും എന്തതിനർത്ഥം? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പ്രയാസമുണ്ടായി, 12 കൊല്ലം അല്ലെങ്കിൽ 18 കൊല്ലം.
പതിനെട്ട് കൊല്ലം എന്താണ്ടായത്? രോഗം. ശരീരം മുഴുവനും പൊട്ടി ഒലിക്കുന്ന ദുർഗന്ധമുണ്ടാകുന്ന രോഗം. ഭാര്യയും അവരുടെ ആങ്ങളെ ഒഴികെ ബാക്കി എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ അള്ളാഹു പരീക്ഷിച്ചു ഒരു നബീനെ. ശരീരം മുഴുവനും രോഗം കൊടുത്തു. കണ്ണിന്റെ കൃഷ്ണമണി ഒഴികെ എന്നൊക്കെ ചില റിപ്പോർട്ടിൽ കാണാം, ബൈബിളിൽ വേറെ രൂപത്തിൽ കാണാം. അങ്ങനെ പരീക്ഷിക്കപ്പെട്ടിട്ട് അള്ളാഹിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ? വഅന്ത അർഹമുർറാഹിമീൻ. പതിനെട്ട് കൊല്ലം നീ എനിക്ക് രോഗം തന്നാലും നീ കാരുണ്യവാനാണ്. ഇതാണ് ഒരു മുഅ്മിന്റെ മനസ്സ്, ഇതാണ് ഒരു നബീന്റെ മനസ്സ്. പക്ഷെ ആമിന താത്താന്റെ മനസ്സോ? ഇരുപത്തഞ്ച് കൊല്ലം അള്ളാഹിനോട് ചോദിച്ചിട്ട് അള്ളാഹ എനിക്ക് തരുന്നില്ലെങ്കിൽ അതിന്റെ റബ്ബിന്റെ തീരുമാനമാണ്, അതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. ഏതുപോലെ നിനക്ക് ബാധിച്ചതെന്തും ബാധിക്കേണ്ടതാണെന്നും നിന്നെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതെന്നും നിന്നെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണെന്നും വിശ്വസിക്കാത്ത കാലത്തോളം മുഅ്മിനാവൂല എന്നാ. അപ്പൊ നമ്മൾ ആമിന താത്താനെ ഒരു നബിയെയും നമ്മളൊന്ന് തുലനം ചെയ്യാം. ആ നബി എന്താ മനസ്സിലാക്കിയത്? എത്ര കൊല്ലം അള്ളാഹ രോഗം തന്നാലും അള്ളാഹ പരമകാരുണ്യ. ഇനി അള്ളാഹിനോട് രോഗം മാറ്റിത്തരണെന്ന് ദുആ ചെയ്യാൻ പോലും അദ്ദേഹം ദുആ ഇറക്കൂലായിരുന്നു. കാരണം ആ രോഗമായിട്ട് മരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ കൊതി. പിന്നെ എന്തേ ചോദിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈമാനിൽ ചെറിയൊരു ചാഞ്ചാട്ടം കണ്ടപ്പോ ആ ഭാര്യയുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ അള്ളാഹുവിനോട് അദ്ദേഹം തേടി. അത്രമേൽ ക്ഷമ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കൊക്കെ ഉണ്ടോ? നമുക്കുണ്ടോ ഈമാൻ? മുജാഹിദികളെ നമുക്കുണ്ടോ? ചിന്തിക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമുക്കുണ്ടോ ഈമാൻ? എന്നിട്ട് ഒടുവിൽ അദ്ദേഹത്തോട് എന്നിട്ടും അള്ളാഹിനെ പറ്റി പറയണെന്താ? വാൻതാ റഹമുറാഹിമീൻ, പടച്ചോനെ നീ കാരുണ്യവാനാണ്. ഇനി സക്കരിയ അലൈഹിസ്സലാം വയസ്സായിട്ട് കുട്ടികൾ അള്ള കൊടുത്തില്ല, ഒരു നബിക്ക് അള്ള കൊടുത്തില്ല. എന്നിട്ട് ആ നബി നിരാശപ്പെട്ടോ? ആമിന താത്തനെ പോലെ ആ നബീന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, കുട്ടികളില്ലല്ലേ, കുട്ടികളാ, ഇനി ഇതൊക്കെ പോട്ടെ. സക്കരിയ നബീന്റെ ഭാര്യനെ കണ്ടിട്ട് പുറത്തുനിന്ന് ഒരു വലിയ ചോദിക്കുക, കുട്ടികളില്ലല്ലേ, എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു നബീന്റെ ഭാര്യനോട് ഒരു വലിയ അതിലൂടെ നടന്നു പോകുമ്പോ കുട്ടികളില്ലല്ലേ തരാൻ നിറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും സ്ഥിതി? ആ സക്കരിയ നബിയോട് എങ്ങനെ കൈകാര്യം ചെയ്യുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹിനോട് പറയണെന്നറിയോ? അള്ളാഹുവേ, എന്റെ തലമുടി നരബാധിച്ചിരിക്കുന്നു, എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്. നോക്കൂ, കാര്യകാരണ ബന്ധത്തിനുള്ളിൽ ഇനി കുട്ടി ഉണ്ടാനുള്ള സാധ്യതയല്ല. കാര്യകാരണ ബന്ധത്തിനതീതമായി കുട്ടികളെ തരാൻ നിനക്ക് കഴിയും റബ്ബെ. അതുകൊണ്ട് വലം മക്കും ബിദു ആയിക്ക് റബ്ബി ശക്കിയ. അതിന്റെ അർത്ഥം എന്തറിയോ? ആമിനത്താത്താന്റെ ഇമാൻ അല്ല സക്കരിയ നബീന്റെ. സക്കരിയ നബി പറയണെന്നറിയോ? പടച്ചോനെ, എന്റെ തലമുടി നരബാധിച്ചു എന്നുള്ളത് സത്യ. ഞാൻ വയസ്സനായി, ഒരു ഇന്ദ്രിയം പോലും ചിലപ്പോ എനിക്ക് വന്നോളന്നില്ല, എന്റെ എല്ലൊക്കെ ദുർബലായി. പിന്നെയോ, എന്റെ ഭാര്യ പ്രസവിക്കൂല, പിന്നെ കുട്ടികളുണ്ടാവോ? പക്ഷേ അത് അങ്ങനൊക്കെ ആണെങ്കിലും നീ അലാകുല്ലി ശൈഇൻ ഖദീർ ആണ്. നിന്നെ കുറിച്ച് എനിക്കൊരു നിരാശയില്ല. ഞാൻ നിന്നോട് കുട്ടിനെ ചോദിക്കുന്നു. ഇനി ഞാൻ ചോദിക്കാൻ, ഇരുപത്തഞ്ചു കൊല്ലം കുട്ടികളെ കിട്ടാത്ത ആമിനത്താത്താക്ക് കുട്ടികളെ കൊടുത്ത സി എം മടവൂര് ശരിക്കും എന്താ പഠിപ്പിക്കേണ്ട? ഈമാനുള്ള ആളാണെങ്കിൽ, ഇസ്ലാമാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് രണ്ടാം ക്ലാസ് വരെ പഠിച്ചൊരു മുസ്ലിം ആണെങ്കിൽ എന്താ പഠിപ്പിക്കേണ്ടത്? സക്കരിയ നബിക്ക് കുട്ടികളില്ലാത്ത ദുഃഖം ഉണ്ടായിരുന്നു. അമിന, സക്കരിയ നബിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. എന്നിട്ടും അവർ അള്ളാഹുൽ തവക്കുൽ ചെയ്ത്, അമിന ഈ അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്നു പറയേണ്ടതിന് പകരം അല്ലൊന്നും വേണ്ട അമിനാണ് കിളക്ക് ഞാൻ മതി എന്ന് പറയുന്ന കുഫർ നിങ്ങൾ ഔലിയെ പഠിപ്പിച്ചു. നിങ്ങൾ അതാ ജനങ്ങളോട് വിളിച്ചറിയണ്, അങ്ങനെ കുഫർ പഠിപ്പിക്കുന്ന ആളായിരുന്നു സി എം അടവൂർ. നിങ്ങൾ ഞങ്ങളല്ല നിന്നിച്ചേ, നിങ്ങളാ നിന്നിച്ചേ. ഇനി നിങ്ങൾക്കത് മനസ്സിലാവണില്ലേ? എനിക്കൊരു രക്ഷയില്ല. അള്ളാഹുവേ, എനിക്കിങ്ങി തന്നൊരു കഴിവിന്റെ മാക്സിമം മറ്റെല്ലാരേക്കാളും അറിയുന്ന നിറബല്ല നീ. ഇന്ന് ഞാൻ എന്റെ കഴിവിന്റെ മാക്സിമാണ് പടച്ചോനെ പറയുന്നത്. നിൽക്കാൻ ശേഷി ഉണ്ടായിട്ടല്ലാ നിനക്കറിയാം. ചിന്തിക്ക്, ആലോചിക്ക്, ഇനിയെങ്കിലും ചിന്തിക്ക്. എന്നിട്ടോ അള്ള കുട്ടികളെ കൊടുത്തു. നമ്മൾ എന്ത് വിശ്വസിക്കണം? കുട്ടികളില്ലാതെ ദുഃഖിച്ച ഒരു മനുഷ്യൻ റബ്ബിനോടല്ലാതെ സൃഷ്ടികളിലേക്ക് ആ ആഗ്രഹം നിങ്ങൾ പറഞ്ഞ പോലെ കൊടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യണേ? മരിച്ചോലോടാ നിങ്ങൾ പറയണേ? മരിച്ചോലിവിടെ വരും ഞങ്ങൾ പറയണേ? മരിച്ചോലോട് ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞതിനേക്കാൾ പറയാൻ ഞങ്ങൾ പറയണേ? ഞങ്ങളുടെ ചോദ്യം, ജീവിതകാലത്ത് പോലും അതില്ലെങ്കിൽ പിന്നെ ഇങ്ങനോടോ മരിച്ചതിന് ശേഷം? ചിന്തിക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അള്ളാന്റെ കൂട്ടുകാരനെ ഇബ്രാഹിം നബിക്ക് സ്വന്തമായിട്ട് ഭാര്യക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിഞ്ഞോ? നീ പേടിക്കണ്ട, ഞാൻ നിന്റെ വയറ്റിൽ തൊട്ടാൽ നിനക്ക് കുട്ടിയുണ്ടാകും എന്ന് പറഞ്ഞ പോരെ? ഞാൻ ചോദിക്കുന്നത്, ഒരു കൊട കൊണ്ട് ആംബുലൻസിൽ ഒരു കുട്ടി മരിച്ചു, ആ ആംബുലൻസിലെ മാതാപിതാക്കൾ പൊട്ടിക്കരയുമ്പോ ആംബുലൻസിന് സി എം അടവൂർ കൈയാണിച്ചു. ഏത് സി എം അടവൂര്? മനസ്സിലായേ? കൈയാണിച്ചിട്ട് മയ്യത്തിന്റെ അടുത്ത് നിന്ന് കൊടകൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ കൊടകൊണ്ട് ഇങ്ങനെ തട്ടിട്ട്. ഏയ് ചിന്തിക്കണേ. എന്നാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ മരിച്ചപ്പോ നബി കൈ കൊണ്ട് എണീ പോടാ അവിടുന്ന് എന്ന് പറഞ്ഞോ? അല്ല, ഏയ്
നബിയും സിഎം മടവൂരും എന്നൊക്കെ പറഞ്ഞാൽ സിഎം മടവൂർ ആരാ ഞങ്ങായി വഹാബിയെ? നബീൻ്റെ ഒക്കെ എത്ര മേലുള്ള ആളാ ഞങ്ങൾ സിഎം മടവൂര്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അനല്ലാന്ന് സിഎം മടവൂര്, ഞാൻ തന്നെയാ അല്ലാ. ഇനി എന്താ വേണ്ടത്? പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി നിൽക്കുന്നു സമസ്താന്ന് നിങ്ങൾ നല്ലോണം കേട്ടോളി. ഈ ക്ലിപ്പ് കേട്ടിട്ടും നിങ്ങൾക്ക് ഒന്നും തിരിയുന്നില്ലേ? ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം എന്നത് ചിലപ്പോ നടന്നിട്ടുണ്ടാവാം. ഇത് നിങ്ങളെ ഹൃദയത്തിന് അല്ല സീല് വെച്ചിട്ടുണ്ടാവാം, ഞങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും കേട്ടിട്ട് വെളുക്കണില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തറിയോ? ഇങ്ങോട്ടൊന്നും കടക്കണില്ല, കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുകയാണ്. വെളിയിലേലും വെള്ളം ഒഴിച്ച പോലെ അത് പുറത്തോട്ടാണ് പോകും, ഉള്ളു കയറൂല. ഞാൻ എന്നൊക്കെ നടത്തുന്ന പ്രസംഗങ്ങൾ ഉള്ളു കയറിയിട്ടില്ലെങ്കിലേ ഇങ്ങനെ പറഞ്ഞുതരാൻ വേറൊരാൾ നിങ്ങൾക്ക് വരില്ല അവിടെ, മനസ്സിലായോ? മുജാഹിദ് പ്രസ്ഥാനം അല്ലാതെ നിങ്ങളോട് ഇത് പറയാൻ വരില്ല. അതുകൊണ്ട് ആ 15-ാമത്തെ ക്ലിപ്പ് ഉൾക്കിടിലത്തോടെയും ബേജാറോടെയും മൂസാ നബിക്ക് കുപിതത വന്ന പോലെ കോപത്തോടെയും നിങ്ങൾ അത് കേട്ടോളി. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാറിന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തു മിനല്ലാ, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി, വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടേയവരാണ് മഹാനരായ ഷെയ്ഖുന. അനല്ലാന്ന് പറഞ്ഞാൽ ഞാനാണ് അല്ലാന്ന് സി എം മടവൂർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഇനി വലിയ ആലിമാണ് മോനെ, വലിയ ആലിമല്ല, വലിയ കേട്ടോ. അങ്ങനെ ഒരു ലാലിം ഉണ്ടായിരുന്നു, അവന്റെ പേര് ഫിറൗൺ. ഞാനാണോ നിങ്ങളെ റബ്ബ്? അത് സി എം മടവൂർ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ഒരൊറ്റ വെല്ലുവിളിയായി ചോദിക്കട്ടെ, മഹാനായ നൂഹ് നബി ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നൂഹ് നബി പറഞ്ഞിട്ടുണ്ടോ? ആദം നബി പറഞ്ഞിട്ടുണ്ടോ? ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ടോ? ഇസ്മായിൽ നബി പറഞ്ഞിട്ടുണ്ടോ? ചെങ്കടൽ പറഞ്ഞു കടന്നുപോയ മൂസാ അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ടോ? മരിച്ചവരെ ജീവിപ്പിച്ച അല്ലാഹുവിന്റെ അനുമതിയോടെ ജീവിപ്പിച്ച ഈസാ അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖും ഉമർ ബിൻ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി ബിൻ അബീ ത്വാലിബും പറഞ്ഞിട്ടുണ്ടോ? അബ്ദുല്ലാഹ് ബിൻ അബ്ദുല്ലാഹ് സമ്മ ബിൻ ലാസ് പറഞ്ഞിട്ടുണ്ടോ? അബ്ദുല്ലാഹ് ബിൻ ഉമർ പറഞ്ഞിട്ടുണ്ടോ? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് പറഞ്ഞിട്ടുണ്ടോ? ലോകത്തെ ഈമാനുള്ള ഒരു മുഖലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോക ചരിത്രത്തിൽ സമസ്തയെ പോലെ പിഴച്ച വഴിപിഴച്ച നന്ദി കെട്ട ഒരു വർഗം ഈ ഭൂമുഖത്ത് വേറുണ്ടായിട്ടുണ്ട്. അതിനെന്തെങ്കിലും മറുപടി പറഞ്ഞോ മമ്പാട്ടുകാരെ? ആ വിശ്വാസങ്ങൾ വെച്ചു പെടുത്തുന്നതിനെ കുറിച്ച് മമ്പാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോ?